ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ നന്നായി ഒരുങ്ങിയൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക്, അതായത് വെറും മാക്സി, സാധാരണ മാക്സി ഒന്നും ഇടാതെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ഇടാനൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കുള്ള നല്ലൊരു അടിപൊളി മാക്സി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെക്കിട്ട് അടിച്ച് വന്നിട്ട് വയറിൻ്റെ ആ ഒരു നമ്മൾ തടിയൊക്കെ ഉള്ള ആളുകൾക്ക് ആ വയറിൻ്റെ ആ വൃത്തികേടും ഇതൊക്കെ ഒന്ന് മറിയാൻ വേണ്ടിയിട്ട്, തടി തീരല്ലാത്തവർക്ക് ഒരു ഡ്രസ്സിൻ്റെ നല്ലൊരു ഇടുപ്പൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് രണ്ട് കൂട്ടർക്കും ഉപയോഗപ്രദമായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇത് റയോണിൻ്റെ ഒരു മെറ്റീരിയലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 140 രൂപ മീറ്ററിന് വരുന്ന ഇത് പെരിന്തൽമണ്ണ പരാഗിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ വീഡിയോയിൽ എല്ലാതും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഡ്രസ്സ് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ 1.5 മീറ്റർ തുണിയാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. 1.5 മീറ്റർ ആകുമ്പോൾ, കാരണം ഇതിന് സൈഡിൽ നിന്നൊന്നും നമുക്ക് കട്ട് ചെയ്തിട്ടൊന്നും പീസ് കിട്ടില്ല, ഞെറിവ് ഞെറിവൊക്കെ വരിക കാരണേ. അപ്പോൾ അത് അടിയിൽ നിന്ന് തന്നെ എടുക്കണം. അതുകൊണ്ട് 1.5 മീറ്ററാണ് ഞാൻ ഇതിന് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 53 ഇഞ്ചാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് ഉള്ളത്, അതായത് ഫുൾ ഇറക്കം. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടി മടക്കാനും ഒക്കെ ആയിട്ട് കൂട്ടിയിട്ട് 55 ഇഞ്ച് ഞാനിത് അടയാളപ്പെടുത്തി. ഇങ്ങനെ ഈ ഒരു 55 ഇഞ്ചിൻ്റെ 2 പീസ്, അതായത് മുൻഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും ആയിട്ട് ഈ ഒരു 1.5 മീറ്റർ തുണിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യണത്. അത് രണ്ടും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇത് ബാലൻസ് ഉണ്ട്, ഇത് നമുക്ക് കൈയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഞെറിവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അളന്ന് വെക്കാം. അതായത് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതാ 1/2 ഇഞ്ച് ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി. ഇതൊക്കെ വിശദമാക്കി പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിനടുത്തതും ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അങ്ങനെ അതായത് ഈ 1 ഇഞ്ച് ഒന്ന് ഞെറിവിനുള്ളതും അടുത്തുള്ള 1 ഇഞ്ച് അതിൻ്റെ ഗ്യാപ്പിനുള്ളതും, അതായത് ഒരു ഞെറിവ് കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ആ 1 ഇഞ്ച്. അങ്ങനെ ഞാൻ 4 ഗ്യാപ്പും 5 ഞെറിവും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ 5-ാമത്തെ ഞെറിവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വരുന്നത് 1/2 ഇഞ്ചുള്ളൂ കേട്ടോ ഞാനവിടെ കൊടുത്തിട്ട്. അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടെ അളവുകൾ കേട്ടിട്ട് നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ വയ്ക്കും. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ ചെയ്യണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. മടക്കി വെക്കുക 1 ഇഞ്ച് 1 ഇഞ്ച് 1 ഇഞ്ച് 1 ഇഞ്ച് എന്നുള്ള തരത്തിൽ. ഇതിൽ എത്ര എണ്ണം ഇട്ടിട്ടുണ്ട്? 5 ഞെറിവിനും 4 ഗ്യാപ്പിനും ഉള്ളത് ഇട്ടിട്ടുണ്ട്. 9 ലൈന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്പുറത്തേക്കും വരണമല്ലോ മാർക്ക്, കാരണം നമ്മളിത് മടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അപ്പുറത്തേക്കും മാർക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അപ്പുറത്തും അത് നമുക്കിനി വരക്കേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം പറയില്ല 1/2 ഇഞ്ച് ഞാൻ ഈ അറ്റത്ത് മാർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന്. അതെന്താണെന്ന് വെച്ചാൽ അത് നിവർത്തി കഴിഞ്ഞാൽ 1 ഇഞ്ച് തന്നെയാണ്, അതായത് നടുവിൽ വരുന്ന ഒരു ഞെറിവാണ് അത് കേട്ടോ. അടുത്ത് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. ഷോൾഡർ സാധാരണ ഇങ്ങനെ മടക്കി വെച്ചാൽ 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മളിവിടെ ഞെറിവിന് വേണ്ടി എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, 4.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതായത് 4 ഞെറിവ് 1 ഇഞ്ചായിട്ടും പിന്നെ 1/2 ഇഞ്ച് ഈ അറ്റത്തത് 1/2 ഇഞ്ചും, അങ്ങനെ 4.5 ഇഞ്ച് നമ്മൾ ഞെറിവിനായിട്ട് ഇവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കൂട്ടണം, മനസ്സിലായോ? അപ്പോൾ 7 + 4 = 11.5 ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ്. നിങ്ങളും ഇതേ കണക്കിനായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു 4.5 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് അളക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളവും മറ്റുള്ള അളവുകളൊക്കെ എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4.5 ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഞെറിവിന് എടുത്ത എക്സ്ട്രാ ഭാഗമാണ് കേട്ടോ ഈ ഒരു 4.5. അവിടുന്ന് അങ്ങോട്ട് മതി നമ്മൾ മറ്റുള്ള അളവുകൾ എടുക്കുക. കണ്ടോ, 1/2 ഇഞ്ച് ഞെറിവ്, 1 ഇഞ്ച് 1 ഇഞ്ച് 1 ഇഞ്ച്, ഇങ്ങനെ 4.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അളവുകൾ എടുക്കുക. അങ്ങനെയാണ് ഈ ഒരു ഞെറിവ് വെച്ചിട്ട് ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുക കേട്ടോ. ഈ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ അതൊക്കെ കൂടെ പറയുന്നത് കേട്ടിട്ട്. നമ്മൾ സാധാരണ നമ്മളുടെ നെഞ്ഞളവ് എല്ലാ കാര്യങ്ങളും ആ 4.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അളന്നെടുക്കുക കേട്ടോ. അതായത് എൻ്റെ നെഞ്ഞളവ് 21 ഇഞ്ച്, അതിൻ്റെ താഴെ ഷേപ്പിൻ്റെ അവിടെ 18 ഇഞ്ച്, അങ്ങനെ. അത് പക്ഷേ 4.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്നർത്ഥം. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ 4.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ അളക്കാൻ തുടങ്ങുന്നത്, മനസ്സിലായോ? അവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് പിന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് അങ്ങനെ അളന്ന് വെക്കുക. മനസ്സിലാവുണ്ടാവുമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സ് വെച്ച് അളക്കണവർ കാണിക്കുക. അതായത് ഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ അളക്കുമല്ലോ, അപ്പോഴും അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ മടക്കി റെഡിയാക്കിയിട്ട് വെക്കേണ്ടത് എവിടെ നിന്നാണ്? ആ ഒരു 4.5 ഇഞ്ചിൻ്റെ അപ്പുറത്തു നിന്നാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ വെച്ച് ആ 4.5 ഇഞ്ച് അവിടെ ഇല്ലാന്നങ്ങോട്ട് കണക്കാക്കിയാൽ മതി. എന്നിട്ട് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആക്കുക. അപ്പോൾ അടിഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ 4.5 കറക്റ്റ് ആക്കണമെങ്കിൽ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആക്കി കൊടുക്കണ്ടോ. പക്ഷേ ഇവിടെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് ആ 4.5 ഇഞ്ചിൻ്റെ കറക്റ്റ് അപ്പുറത്തു നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. കണ്ടോ, നമ്മുടെ ഷോൾഡറൊക്കെ കണ്ടോ, കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ആ ഒരു 4.5 ഇഞ്ചിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിതായി എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ട് നമ്മൾ സാധാരണ ഡ്രസ്സ് കൊണ്ട് എങ്ങനെയാണോ അളക്കാറ് അതുപോലെ കറക്റ്റ് അളന്നെടുക്കുക.
ഇതൊക്കെ സാധാരണ സ്റ്റിച്ചിങ് അറിയണവർക്ക് അറിയണ കാര്യങ്ങളാണ് കേട്ടോ. ഈ അടളക്കലും കൈക്കുഴി വെട്ടലും അതൊന്നും ഞാൻ ഇതിൽ ജസ്റ്റ് പ്രത്യേകിച്ച് പറയുന്നില്ല. സാധാരണ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും. 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തതുകൊണ്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ വിടണം എന്ന് മാത്രം. ബാക്കി അളവുകളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കാണിച്ചല്ല അതേപോലെ. അപ്പോൾ നമ്മുടെ കൈക്കുഴി 7 ഇഞ്ച് താഴേക്കും പിന്നെ 1 ഇഞ്ച് തൈ ഒരു മൂലയിൽ 1 ഇഞ്ച് ആക്കിയിട്ട് അതിങ്ങനെ കർവ് ആക്കിയിട്ട് വരച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ കൈക്കുഴി വരക്കുക. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ അളന്ന് വെച്ച പ്രകാരം നമ്മൾ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു, ഇനി ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗത്തും നമ്മൾ 3 ഇഞ്ചിൻ്റെ ഒരു 2 വലിയ ഞെറിവാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ചിട്ടൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതായത് ഇങ്ങനെ 2 ആക്കി മടക്കി വെക്കുക. മൂന്ന് ഇഞ്ചിൻ്റെ ഞെറിവ് ഇങ്ങനെ വെക്കാനുള്ള ഗ്യാപ്പിന് വേണ്ടിയിട്ട് അവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ 3 ഇഞ്ച് ഞെറിവ് എന്ന് പറയുമ്പോൾ അത് 6 ഇഞ്ചായിരിക്കും. അതായത് ആ 6 ഇഞ്ചിനെ ഇങ്ങനെ മടക്കുമ്പോഴാണ് അതിൽ 3 ഇഞ്ചിൻ്റെ ഞെറിവാവണത്. മനസ്സിലായോ? 6 ഇഞ്ചിനെ മടക്കി അത് 3 ഇഞ്ചിൻ്റെ ഒരു ഞെറിവായി. ആ ഞെറിവിന് കിടക്കാനുള്ളൊരു ഗ്യാപ്പ് ഞാനിവിടെ ഒരു 3 ഇഞ്ച് നടുവിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ 6 ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുന്നത്. ആ ഒരു ഞെറിവിൻ്റെ ഭാഗം നമ്മൾ ഇതിന് എക്സ്ട്രാ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ വരക്കുമ്പോൾ 6 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഷോൾഡറും കാര്യങ്ങളൊക്കെ അളക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ നേരത്തെ അവിടെ 4.5 ഇഞ്ചായിരുന്നു, ഇവിടെ 6 ഇഞ്ച്. അപ്പോൾ ആ ഒരു 6 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷോൾഡറിന് വരിക 6, 7, 11 ആണ് കേട്ടോ. 6, 7, 11 അല്ല, 13 ആണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പോലെ അവിടുത്തെ പോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 നോർമൽ ഷോൾഡർ, 6 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ 7, 6, 13 ഞാനിവിടെ അടയാളപ്പെടുത്തുകയാണ് ഷോൾഡറിന് വേണ്ടിയിട്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഷോൾഡർ കറക്റ്റ് നമ്മളിപ്പോൾ അവിടെ മാർക്ക് ചെയ്തല്ലോ 13 ഇഞ്ചിൻ്റെ അവിടെ, അവിടെ കൊടുന്ന് വെച്ചാൽ മതി. വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പീസിൻ്റെ അതേപോലെ കട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ തയ്ക്കാനൊരു തുണി കൊടുന്ന് മേശയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടിഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ആ ഒരു ഇത് നോക്കേണ്ട. നമുക്കിവിടെ കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് ഈ തുണി കുറച്ച് അങ്ങോട്ട് നീക്കിയൊക്കെ കൊടുക്കുക കേട്ടോ. പക്ഷേ ഈ ഷേപ്പൊക്കെ ചെയ്യണ ഭാഗത്ത്, ബാക്കി അടിയിലൊക്കെ ലൂസായി കിടക്കുകയായിരിക്കുമല്ലോ, ഷേപ്പ് ചെയ്യണ ഭാഗത്ത് കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് വിടണം. താഴത്ത് നമ്മൾ കുറച്ച് അങ്ങോട്ട് ആക്കിയിട്ട് നമുക്ക് സൈഡ് കട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം പോലെ ആക്കി വെക്കണം. മനസ്സിലായോ? നമ്മൾ അളന്ന പ്രകാരം അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പീസ് ഞാനിത് അങ്ങനെ 4 ആക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ, 2 കൈയിനും വേണ്ടിയിട്ട്. അതായത് നമ്മൾ 55 ഇഞ്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു പീസാണ്, അത് 4 ആക്കി മടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഹാഫ് സ്ലീവ് വേണ്ടിയിട്ട്. ഹാഫ് സ്ലീവ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ബലൂൺ സ്ലീവ് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു 1.5 ഇഞ്ച് ഞാനിവിടെ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ്. കൈക്കുഴിക്ക് വേണ്ടിയിട്ട് 4 ഇഞ്ച് ഞാൻ താഴേക്ക് വരച്ചു. ആ 4 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കിയിട്ട് നമ്മൾ കൈയിൻ്റെ മുകൾ ഭാഗം, അതായത് ഒരു കൈ കട്ട് ചെയ്യുന്ന രീതി അതാണ് കാണിച്ചത് കേട്ടോ. പിന്നെ അടിയിൽ നമ്മളെ കൈവണ്ണം 6 ഇഞ്ച്. അപ്പോൾ ആ 6 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടും ഒരു ലൈൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മളെ കൈ അടിക്കണ കട്ട് ചെയ്യണ വിധം. അപ്പോൾ 9.5 ഇഞ്ച് വീതി മതി നമുക്ക് കൈയിൻ്റെ തുണിക്ക്, അതേപോലെ 10.5 ഇഞ്ച് നീളം. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ 4 ഇഞ്ച് കൈക്കുഴിക്ക്, ഇങ്ങനെയും ഒക്കെയുള്ള അളവുകൾ ഞാൻ പ്രത്യേകം കാണിച്ചു തന്നതാണ് കേട്ടോ. അത് ആ ഒരു ഇതിനെങ്ങനെ സ്ലോപ്പാക്കി കൊണ്ടുപോകണു. കൈയിൻ്റെ അടിഭാഗത്തേക്ക് 6 ആണ്, ഞാനൊരു 7 എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. നടുവൊന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പഫ് കൈയിന് വേണ്ടിയിട്ടുള്ള ബാക്കി പീസ് ഇതാ. ആ കൈ വെട്ടിൻ്റെ തന്നെ ബാക്കി പീസാണ്. ഒരു 13 ഇഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഞെറിവുള്ള കൈയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽക്ക് ഒരു 10 ഇഞ്ചും ഇതൊരു 10.5 ഇഞ്ചും ഇതൊരു 13 ഇഞ്ചും ഒരു 22 ഇഞ്ചിൻ്റെ കൈയാണ് എനിക്ക് വേണ്ടത് ഫുൾ ലെങ്ത്തിന് വേണ്ടിയിട്ട്. ഇനി ഇത് കൈയിൻ്റെ പട്ടക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് എടുക്കുകയാണ്. നമുക്ക് കഴുത്ത് ചുറ്റും അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസുകൾ വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ തുണിയിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് നീളത്തിലുള്ള പീസുകളും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
നമ്മളെ കട്ടിങ് കഴിഞ്ഞ് 3.5 മീറ്റർ തുണിയിലാകെ അത്രേ ഉള്ളൂ നമുക്ക് ബാലൻസ് ഇട്ടോ. അപ്പം നമുക്ക് അടുത്ത് സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പം സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ആ ഞെറിവുകൾ അടിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞെറിവ് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ അവർ ഭാഗം ചെരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ ഞെറിവും ചെരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മളിതാ ഈ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ആ കറക്റ്റാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതിങ്ങനെ തൂങ്ങിയിട്ട് ആ ഷോൾഡർ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഞെറിവും അങ്ങനെ തൂങ്ങിപ്പോവും, ഏ ചെരിഞ്ഞു പോവും. അതായത് ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടി കേട്ടോ ഞാൻ പറഞ്ഞത്. ഫസ്റ്റത്തെ ഞെറിവ് തയ്ക്കുകയാണ്, ഇങ്ങനെ മടക്കി പിടിക്കുക, തയ്ക്കുക. താഴത്തേക്ക് ഒരു 12.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 12.5 ഇഞ്ച് താഴത്തേക്കാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. ആ ഒരു ഞെറിവിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 12.5 ഇഞ്ച് താഴത്തേക്ക് അടിച്ചു. അതേപോലെ തന്നെ അപ്പുറത്തതും അതേപോലെ നമ്മൾ ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് വിടുക. അപ്പം എല്ലാ ഞെറിവും അതുപോലെ 12.5 ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഞെറിവുകളാക്കിയിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ 9 ഞെറിവും തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബാക്കിലുള്ളത് കൊടുക്കണം. ബാക്കിലുള്ളതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കുക കണ്ടോ. ബാക്കിൽ നമ്മൾ നടുവിൽ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തി. അപ്പം അത് നിർത്തി വെച്ചാൽ അത് 6 ഇഞ്ചാവും. പിന്നെ നമ്മൾ 6 ഇഞ്ച് ഞെറിവിന് വേണ്ടിയിട്ട് വിട്ടതിനെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അത് 3 ഇഞ്ചാവും. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആയി വരിക. ആ ഒരു 3 ഇഞ്ചിനത് അങ്ങനെ മടക്കി, അല്ല ആ ഒരു 6 ഇഞ്ചിനത് അങ്ങനെ മടക്കിയിട്ട് 3 ഇഞ്ചാക്കിയിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പിന് വിട്ട ആ 6 ഇഞ്ചിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. കണ്ടോ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനിങ്ങനെ മുത്ത് വെക്കുകയാണ് ചെയ്തിരുന്നത്, ഇങ്ങനെ കൂട്ടി വെച്ചിട്ട്. പക്ഷെ മുത്ത് വെക്കുമ്പോൾ നമ്മൾ ടൈറ്റ് ആകുമ്പോൾ ആ മുത്ത് പൊട്ടിപ്പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് ജസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടയാളം എടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഞെറിവിന് വെച്ച ആ ഒരു 6 ഇഞ്ചുണ്ടല്ലോ, ആ 6 ഇഞ്ചിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞെറിവിന് കൊടുത്ത ആ ഒരു 6 ഇഞ്ചിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ 6 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ നടുവിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു 6 ഇഞ്ചിൽ നിന്ന് അടയാളപ്പെടുത്തുക. മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് 9 ഇഞ്ച് താഴത്തു നിന്നാണ് ഞാൻ സ്റ്റിച്ച് തുടങ്ങണതും. എന്നിട്ട് ആ സ്റ്റിച്ചിന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. എന്നിട്ട് തന്നെ നമ്മൾ മറ്റേത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിരുന്നുണ്ടെങ്കിൽ ഈ സംഭവം അവിടെ ചെയ്യണ്ട. നിങ്ങൾ മുന്നിൽ കൊടുത്ത പോലെ തന്നെ കുറച്ച് 3 ഞെറിവ് ബാക്കിൽ ജസ്റ്റ് കൊടുത്താൽ മതി. കൺഫ്യൂഷൻ ആവേണ്ടതൊന്നുമില്ല, സിമ്പിളാണ്. പക്ഷെ പറയുമ്പോൾ എന്തൊക്കെയോ ആയി പോവുകയാണ്. ജസ്റ്റ് കൂട്ടിപ്പിടിച്ച് അവിടെ അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു അടിപ്പ് കുറച്ചും കൂടി താഴത്തേക്കും കൂടെ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ കഴുത്തടിക്കുന്ന സമയത്ത് അത് തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വെച്ചത് അവിടെ നിന്ന് പോകും. അപ്പോൾ മുകളിലാണല്ലോ ഞാൻ ആ ഞെറിവ് കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴുത്ത് അവിടെ വെട്ടിക്കഴിയുമ്പോഴത്തേനും അത് തുറന്ന് അത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അതിലേക്ക് അടിക്കണം. ഓക്കെ, ഇനി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. കഴുത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തുണി നടുമടക്കുക. ബോട്ട് നെക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കും. അപ്പോൾ അത് 4 ഇഞ്ച് ആ അറ്റത്തുള്ളത് ഞെറിവാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കൂട്ടണ്ട, അവിടുന്ന് ഇങ്ങോട്ടാണ് കൂട്ടുന്നത്. 3 ഇഞ്ച് ഇറക്കും. നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലെ കഴുത്തും വെട്ടുക. ബാക്കിലെ കഴുത്ത് 2 ഇഞ്ച് ഇറക്കേ ഉള്ളൂ കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തത് ഞാൻ അതിനാണ് തുറന്നു പോവാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ, ഞാൻ സ്റ്റിച്ച് അങ്ങോട്ട് എടുത്ത് കളയും നമ്മൾ കഴുത്തടിക്കൽ കഴിഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ ഷോൾഡർ യോജിപ്പിക്കുക. ഷോൾഡർ യോജിപ്പിക്കൽ കഴിഞ്ഞു, അടുത്ത് നമ്മൾ കഴുത്ത് ചുറ്റിനും അടിക്കുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്രോസ് പീസ് ആദ്യം യോജിപ്പിച്ച് നീളത്തിലുള്ള പീസാക്കണം. നമ്മൾ സാധാരണ ബ്ലൗസിൻ്റെയൊക്കെ കഴുത്തടിക്കുന്ന പോലെ തന്നെ ആദ്യം അതിങ്ങനെ വെച്ചിട്ട് ചുറ്റിനും അടിക്കുക. ഇങ്ങനെ ഫേസ് നോക്കുമ്പോൾ നമുക്ക് വലിയ പീസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു കുഞ്ഞു പീസ് തന്നെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കോണാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുത്തിന് ചുറ്റും വെക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ റൗണ്ട് അടിക്കുക, പതിച്ചടിക്കുക, അത് കഴിഞ്ഞ് മടക്കി അടിക്കുക, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുക.
എൻ്റെ മഞ്ഞയ്ക്ക് ഹെമ്മിങ് ചെയ്യാം കേട്ടോ. ചെയ്തിട്ട് കാണാത്ത തരത്തിൽ തുന്നയത് ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അടുത്തത് നമുക്ക് കയ്യ് തയ്ക്കണം. അപ്പോൾ കയ്യുടെ അടിഭാഗം ഈ മെഷീൻ്റെ ഇങ്ങനെ, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കണക്ക് നോക്കല കേട്ടോ, സുമാറ് കയ്യിൻ്റെ അടിഭാഗം ഇത്രതാണ്. അപ്പോൾ നമുക്ക് ആ ഞെറിവ് വെക്കാനുള്ള തുണിയും ഞെറിവ് വെച്ചിട്ട് അത്ര ആക്കി ചുരുക്കണം. അതായത് ആ ഒരു മെഷീൻ്റെ അത്ര ആക്കിയിട്ട് ഇങ്ങനെ ചുരുക്കി വെക്കണം. അതായത് അങ്ങനെ ഞെറിവ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചു നോക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ഓരോരോ കണക്കെടുപ്പ് കേട്ടോ. അപ്പോൾ ഞെറിവ് ഇട്ടിട്ട് നമ്മളെ കയ്യിൻ്റെ അടിഭാഗത്തിൻ്റെ അത്ര ആക്കി ചുരുക്കി ഇനി അത് ആ ഒരു അടിഭാഗത്ത് യോജിപ്പിക്കുകയാണ് കേട്ടോ. കയ്യിൻ്റെ അറ്റത്തായിട്ട് യോജിപ്പിക്കുകയാണ്. കയ്യിൻ്റെ അടിഭാഗത്ത് വരുന്ന പട്ട, ഈ ഒരു പട്ടയുടെ വീതി മെഷീൻ്റെ എത്രയാണ്, അപ്പം ഈ ആ ഒരു ഞെറിവ് അടിഭാഗത്തെ ഞെറിവ് ഇത്ര ആക്കി ചുരുക്കണം. അപ്പം അതും അതേപോലെ ചുരുക്കുക. ശരിക്കും എൻ്റെ കയ്യിൽ എലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ടാണ് അടിയിൽ ചുരുക്കേണ്ടി വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എലാസ്റ്റിക് ഇടണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് അവിടെ പട്ട വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ചുരുക്കി അടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പട്ട അവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ട് കൈയിലും പട്ടൊക്കെ വെച്ച് കൈയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഷോൾഡറിൽ യോജിപ്പിക്കുക. അങ്ങനെ എന്താ, നമ്മൾ രണ്ട് കൈയും ഷോൾഡറിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഏകദേശം തയ്യലൊക്കെ കഴിഞ്ഞു. നമുക്കിത് ഷേപ്പ് അടിക്കണം. അപ്പോൾ ഷേപ്പ് അടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് അറ്റത്ത് കൂടെ ഒരു അടിപ്പുണ്ട് അടിക്കും ഫുള്ള് ഡ്രസ്സിൻ്റെ. അതിന് ശേഷം അത് ഇട്ട് നോക്കിയിട്ടോ, അതല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് വെച്ചിട്ടോ നമ്മളെ കറക്റ്റ് ആ ഒരു അളവ് ആക്കിയെടുക്കും. അപ്പോൾ ഇതാ നമ്മളെ ഡ്രസ്സിൻ്റെ അടിഭാഗമൊക്കെ തയ്ച്ചു. പിന്നെ നമ്മൾ ഷേപ്പൊക്കെ കറക്റ്റാക്കി ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ ഷേപ്പൊക്കെ കറക്റ്റാക്കിയത്. അങ്ങനെയൊക്കെ കറക്റ്റാക്കി നമ്മൾ ബാക്കിൽ മുത്ത് വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മുത്തൊക്കെ വെച്ച് നമ്മളെ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പണികളുണ്ട് എന്ന് തോന്നുകയാണ് പക്ഷേ വലിയ പണിയൊന്നുമില്ല, നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ശരി, ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.